ഗൾഫ് മേഖലയിലെ സാധാരണക്കാരായ പ്രവാസികൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. കൊറോണ വൈറസ് ബാധിക്കാതിരിക്കാനുള്ള കാര്യക്ഷമമായ മുൻകരുതൽ എടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഭൂരിപക്ഷം പ്രവാസികളും. നിരവധി പേർക്ക് ഇതിനോടകം തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മറ്റ് പല തൊഴിലാളികളും തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ്. എപ്പോൾ വേണമെങ്കിലും തൊഴിൽ നഷ്ടപ്പെടാം. സാധ്യമായ ഏറ്റവും അടുത്ത അവസരത്തിൽ എല്ലാം വിട്ട് നാട്ടിലേക്ക് കയറിപ്പോരണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ. UAE തന്നെ സ്വകാര്യ കമ്പനികളിൽ ജീവനക്കാരെ കുറയ്ക്കാൻ അവിടുത്തെ ഭരണകൂടം അനുവാദം കൊടുത്തു കഴിഞ്ഞു. പല കമ്പനികളും ജീവനക്കാരെ കുറയ്ക്കണമെന്ന ആവശ്യവുമായി തൊഴിൽ മന്ത്രാലയത്തെ നേരത്തെ സമീപിച്ചിരുന്നു. ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ തന്നെ പല കമ്പനികളും പൂട്ടി, പല ഓഫീസുകളും വർക്ക് ചെയ്യുന്നില്ല. അവിടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം, അതായത് നമ്മുടെ നാട്ടിലെ പ്രവാസികൾ, അവർ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്നിടത്ത് തന്നെ തങ്ങുകയാണ്. ഇന്നവിടെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ ആഴ്ചകളായി ആരും പുറത്തിറങ്ങാതെ അവർ വീടുകളിൽ തന്നെ കഴിയുകയാണ്. അവരവിടെ സാമ്പത്തിക പ്രതിസന്ധിയും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, UAE സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ജീവനക്കാരെ കുറയ്ക്കുന്നു. ജീവനക്കാരെ നിലനിർത്തുന്നവരിൽ പോലും അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചു, 25-30% കുറച്ചു. ഇനിയും അത്രയും ശമ്പളത്തിന് അവിടെ ജോലി ചെയ്യുന്ന എന്തിനാണെന്ന് ആലോചിക്കുന്ന പ്രവാസികളാണ് കൂടുതലും. അതിലും കൂടുതൽ ശമ്പളം ഇവിടുത്തെ പല IT കമ്പനികളും നാട്ടിൽ വന്നാൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പലരും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളുടെയും ചിന്താഗതി ഇതാണ്. ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളിലും പല കമ്പനികളും അടച്ചുപൂട്ടി, പ്രത്യേകിച്ച് ചെറുകിട കമ്പനികൾ. ഒന്നാമത് വർക്കില്ല, രണ്ടാമത് സ്പോൺസർ ഫീസും കൊടുത്ത് വാടകയും കറണ്ട് ചാർജും അതുപോലെ വാട്ടർ ചാർജും ഒക്കെ കൊടുത്ത് കമ്പനി നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. പല കമ്പനികളും അടച്ചിട്ടിരിക്കുന്നത് കാരണം ജോലിക്കാരെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ എത്ര നാൾ നിലനിർത്താനാകും? അവർക്ക് ശമ്പളം കൊടുക്കണം, മറ്റാനുകൂല്യങ്ങളെല്ലാം കൊടുക്കണം. കമ്പനികൾ നഷ്ടത്തിലാണ്, കമ്പനികൾ വർക്ക് ചെയ്യുന്നില്ല, കമ്പനികൾ തുറക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. ഇങ്ങനെ മലയാളികളുടെ ഒട്ടേറെ ചെറുകിട കമ്പനികളാണ് പൂട്ടിക്കെട്ടിയത്. ഈ പ്രശ്നങ്ങൾ എന്ന് തീരുമെന്ന് ആർക്കും പറയാനാകില്ല. അതുപോലെ ഈ സാഹചര്യത്തിൽ പ്രവാസികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള മുൻകരുതലുകൾ ലഭ്യമാക്കുന്നതിനും ലോക്ക്ഡൌൺ കാലഘട്ടത്തിന് ശേഷം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് മടങ്ങിയെത്താനുള്ള അവസരം ഉറപ്പുവരുത്തുവാനും മടങ്ങിയെത്തുന്നവർക്ക് സുരക്ഷാ പരിശോധനയും ആവശ്യമെങ്കിൽ ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുവാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളായ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെയും മലയാളികളുടെ നിരവധിയായ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെയും ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അതത് രാജ്യത്തെ ഗവൺമെൻറ്റുകളുടെ അനുമതിയോടുകൂടി കൊറോണ വൈറസ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ നടപടിയെടുക്കാവുന്നതാണ്. പ്രവാസികളുടെ നാട്ടിൽ കഴിയുന്ന കുടുംബങ്ങളുടെ മാനസിക വിഷമങ്ങളും സാമൂഹിക പ്രശ്നങ്ങൾ മൂലവുമുള്ള ഉത്കണ്ഠകൾ പരിഹരിക്കാൻ കൗൺസിലിംഗ് പോലുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി നടത്തേണ്ടതാണ്. പ്രവാസികൾ രോഗവാഹകരായി കേരളത്തിലെത്തി എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ അനവധിയായി വരുന്നു. ഇത് പ്രവാസികളെ വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എയർപോർട്ടും വിമാനങ്ങളും കൃത്യമായി അണുവിമുക്തമാക്കിയിരുന്നുവെങ്കിൽ പ്രവാസികൾക്ക് രോഗം വരുമായിരുന്നില്ല എന്ന വാദം പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. തിരിച്ചു വന്ന പ്രവാസികളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തി സൗജന്യ വൈദ്യസഹായം നൽകാവുന്നതാണ്. പ്രവാസി ക്ഷേമനിധിയിൽ ചേർന്ന മുഴുവൻ പ്രവാസികൾക്കും സാമ്പത്തിക സഹായം നൽകണമെന്നാണ് അവരുടെ അഭ്യർത്ഥന. മറ്റു പല ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിച്ചു. അവിടെയും പ്രവാസികളെ മാത്രം ഒഴിവാക്കിയെന്നാണ് അവരുടെ പരാതി. ഇതൊക്കെയാണെങ്കിലും ഈ പ്രശ്നങ്ങൾ കഴിയുന്നതോടെ ആയിരക്കണക്കല്ല, 10,000 പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ സാമ്പത്തികമായി ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയിരുന്നത് ഇവരുടെ ചെറിയതും വലുതുമായ സമ്പാദ്യങ്ങളായിരുന്നു. കേരളത്തിലെ ഏത് ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ പരിശോധിച്ചാലും NRI അക്കൗണ്ടുകളാണ് കൂടുതലുമുള്ളത്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അരാജകത്വവും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ സംസ്ഥാന ഖജനാവ് കടത്തിലും കടക്കെണിയിലുമാണ്.
അതിൻ്റെ കൂടെ ഈ ഒരവസ്ഥ കൂടി ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ സർക്കാർ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. അവരെ പുനരധിവസിപ്പിച്ചേ പറ്റൂ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണം. ഇതൊക്കെ എങ്ങനെ കൊടുക്കും? സർക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.